നമസ്കാരം, എസ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലോക പരിസ്ഥിതി ദിനം മേഖലയിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. ആഭരണം വാങ്ങാനെന്ന വ്യാജേനെത്തിയ ആൾ ജ്വല്ലറിയിൽ നിന്നും സ്വർണമാലകൾ കവർന്നു. ചാമക്കാല ബീച്ചിൽ മത്സ്യബന്ധന ബോട്ട് കരയിലേക്ക് ഇടിച്ചു കയറി. വാർത്തകൾ വിശദമായി. ഇന്ന് ജൂൺ 5, ലോക പരിസ്ഥിതി ദിനം. മേഖലയിൽ വിവിധ പരിപാടികളോടെയാണ് പരിസ്ഥിതി ദിനം ആചരിച്ചത്. എടത്തിരുത്തി പഞ്ചായത്ത് തല പരിസ്ഥിതി ദിനാചരണം ചന്ദ്രാപിന്നി പെരുമ്പടപ്പ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. വികസന സമിതി ചെയർപേഴ്സൺ ഗീതാ മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് എ വി സതീഷ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രഞ്ജിനി സത്യൻ, പ്രധാന അധ്യാപിക ലാലി എന്നിവർ സംസാരിച്ചു. ഒരു നൂറ്റാണ്ടിലേറെ പ്രായമുള്ള വിദ്യാലയാങ്കണത്തിലെ നാട്ടുമാവിൻ മുത്തശ്ശിയെ കുരുന്നുകളുടെ നേതൃത്വത്തിൽ ആദരിച്ചു. തുടർന്ന് കുട്ടികളുടെ പരിസ്ഥിതി സംരക്ഷണ റാലിയും വൃക്ഷത്തൈ നടിയിലും നടത്തി. മനുഷ്യൻ 290 പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിക്കുന്നു 365 ദിവസത്തിൽ ശരാശരി മനുഷ്യൻ. ഇന്ത്യയിൽ 295 ലക്ഷം പ്ലാസ്റ്റിക് കവറുകൾ ഓരോ സെക്കൻഡിലും വീഴുന്നു. ഇതാണ് കണക്ക്. മാത്രമല്ല, നമ്മുടെ കടലിൽ ഇപ്പോൾ പ്ലാസ്റ്റിക്കുകളാണ് കൂടി വരുന്നത്. 2050 കടലിലുള്ള മത്സ്യങ്ങളെക്കാൾ കൂടുതൽ പ്ലാസ്റ്റിക് ആകാനാണ് സാധ്യത. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിൽ മാവ്, പ്ലാവ്, പേര എന്നീ ഫലവൃക്ഷങ്ങൾ നട്ടുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അബീദലി ഉദ്ഘാടനം ചെയ്തു. സൂചിപ്പിച്ചിവിടെ മറ്റേ പ്ലാസ്റ്റിക്കിനെ നിർമ്മാണത്തിനടക്കമുള്ള പരിപാടികൾ ഇവിടെ അടക്കം നമുക്ക് വൃത്തിയാക്കേണ്ടതുണ്ട്. അത് സംബന്ധിച്ചൊക്കെ തന്നെ പരിപൂർണമായിട്ട് നമുക്ക് ഏറ്റെടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് ചൂട് കുറയ്ക്കുന്നതിനാവശ്യമായ രീതിയിൽ നമുക്കൊണ്ട് ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ചെടികൾ വെച്ചുപിടിപ്പിക്കുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥ വ്യതിയാനം സംബന്ധിച്ചൊക്കെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞറിയിക്കേണ്ടതില്ല. നേരത്തെ പറഞ്ഞ തിമിംഗലം പോസ്റ്റ്മോർട്ടം നടത്തിയതിനെ സംബന്ധിച്ച് നമ്മുടെ പ്രസിഡന്റോട് സൂചിപ്പിച്ചു. നമ്മുടെ ആ തിമിംഗലം നമ്മുടെ ഈ അറേബ്യൻ കടലിൽ നിന്നാണ് പോയിട്ടുള്ളതെന്നാണ്, നമ്മുടെ കോസ്റ്റിൽ നിന്നൊക്കെയാണ് കൂടുതൽ പോയതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഓക്കി ദുരന്തമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വീടുകൾ വൃത്തിയാക്കാൻ ചെന്നപ്പോൾ വീടിൻ്റെ ഉള്ളിൽ നിറച്ച് മണലും പ്ലാസ്റ്റിക്കും മാത്രമായിരുന്നു നിറഞ്ഞിരുന്നത്. അതായത് ശരിക്കും കടലിൽ നിന്ന് അടിച്ചു കയറുന്നത് മുഴുവനും പ്ലാസ്റ്റിക് സാധനങ്ങളായിരുന്നു. ഞങ്ങൾക്ക് അതുപോലെ തന്നെ ഒരു അനുഭവമാണ്. പെരുന്തോട് വലിയ തോട് പദ്ധതി നടപ്പാക്കുന്ന സമയത്ത് എരിയാട് പഞ്ചായത്തിൻ്റെ പ്രദേശത്തൊക്കെ തന്നെ കണ്ടെത്തിയ പ്ലാസ്റ്റിക്കിൻ്റെ മറ്റു കുപ്പികളും സാധനങ്ങളും വേസ്റ്റും സാധനങ്ങളൊക്കെ തന്നെ പ്രധാനമായിട്ട് പ്ലാസ്റ്റിക് ആയിരുന്നു എന്നുള്ളതാണ്. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ ജി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മതിലകം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എം എച്ച് മുഹമ്മദ് ഇസ്മയിൽ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന വിശ്വൻ എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് കൈപ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പരിസ്ഥിതി ദിനാചരണം നിയോജക മണ്ഡലം പ്രസിഡന്റ് ടി കെ നസീർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് കെ രാഹുൽ അധ്യക്ഷത വഹിച്ചു. ഡി സി സി സെക്രട്ടറി കെ എഫ് ഡൊമിനിക് വൃക്ഷത്തൈ വിതരണം നടത്തി. സി ജെ പോൾസൺ, പി എസ് ഷാഹിർ, കെ കെ ശേഖരൻ, പി കെ റാസിക് എന്നിവർ സംസാരിച്ചു. കൈപ്പമംഗലം വിജയഭാരതി സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. പഞ്ചായത്ത് അംഗം പി എസ് സജീർ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ യുവജന സംഘടനകളൊക്കെ തന്നെ വളരെ വിപുലമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും നമ്മളിന്ന് പുറകോട്ട് പോകേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യം കൂടിയാണ്. നമ്മളെ സംരക്ഷിക്കുന്നിടത്തോളം കാലമാണ് നമ്മളൊക്കെ തന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ എന്തോരം തൈകളും മരങ്ങളൊക്കെ തന്നെ നട്ടുപിടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ തന്നെ സംരക്ഷിക്കപ്പെടേണ്ട കാലഘട്ടത്തിന്റെ അനിവാര്യം കൂടിയാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ പരിസ്ഥിതി ദിനം വളരെ വിപുലമായിട്ട് കൊണ്ടാടുകയുണ്ടായി. അതൊക്കെ തന്നെ പിന്നാമ്പുറങ്ങൾ പരിശോധിക്കുമ്പോൾ വളരെ തുച്ഛമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രധാന അധ്യാപിക ടി സീന അധ്യക്ഷത വഹിച്ചു. പി ടി എ പ്രസിഡന്റ് പ്രവിത ഉണ്ണികൃഷ്ണൻ, അധ്യാപികമാരായ പി എസ് ജിഷ, പി എസ് സീനത്ത്, പി വി രേഖ, പി ആർ വിദ്യ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വൃക്ഷത്തൈ നടിയിലും വിതരണവും നടന്നു. പുതിയകാവ് ഇൽഫത്തുൽ വിമൻസ് കോളേജിൽ നടന്ന ലോക പരിസ്ഥിതി ദിനാചരണം കോളേജ് അഡ്മിനിസ്ട്രേറ്റർ റാബിയ ബർക്കത്തലി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ വി കെ ബഷീർ അധ്യക്ഷത വഹിച്ചു. രമാദേവി, കൃഷ്ണേന്ദു എന്നിവർ സംസാരിച്ചു. തുടർന്ന് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വൃക്ഷത്തൈ വിതരണം നടത്തി. എസ് എൻ ഡി പി ദേവമംഗലം ശാഖയുടെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. യോഗം കൗൺസിലർ ജയന്തൻ പുത്തൂർ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് നടേശൻ തറയിൽ അധ്യക്ഷത വഹിച്ചു. കൊച്ചുദാമി തറയിൽ മല്ലിനാഥൻ അണക്കത്തിൽ എന്നിവർ സംസാരിച്ചു.
ദേവമംഗലം ശ്രീനാരായണ ലൈബ്രറിയിൽ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ലൈബ്രറിയൻ അരുണ ശിവരാമൻ വൃക്ഷത്തൈ നട്ടു. രാജി ശ്രീധരൻ, രാമു ചക്കാലയ്ക്കൽ, രാധാകൃഷ്ണൻ തറയിൽ, സത്യൻ കുറൂട്ടിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം ദേവമംഗലം ക്ഷേത്രത്തിൽ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി അഖിലേഷ് ശാന്തി വൃക്ഷത്തൈ നട്ടു. മാതൃസമിതി അംഗങ്ങളായ ഷീജ ശിവൻ, അനീഷ രഞ്ജിത്ത്, ഭവാനി ചന്ദ്രൻ എന്നിവർ സന്നിഹിതരായിരുന്നു. വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ നടന്ന ലോക പരിസ്ഥിതി ദിനാചരണം SHO TK ഷൈജു സ്റ്റേഷൻ അങ്കണത്തിൽ മാവിൻ തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞ അദ്ദേഹം ചൊല്ലിക്കൊടുത്തു. SI KJ ടോണി, ASI അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. വലപ്പാട് സ്റ്റേഷനിലെ പോലീസുകാർക്ക് പുറമെ KAP ബറ്റാലിയൻ അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. കൃഷിവകുപ്പിന്റെ സ്കൂൾ കുട്ടികൾക്കുള്ള സമഗ്ര പച്ചക്കറി വിത്ത് വിതരണത്തിന്റെ കയ്പമംഗലം നിയോജകമണ്ഡലതലം ഉദ്ഘാടനം മതിലകം OLF GHS നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK അബീദ് അലി ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ വീട്ടില് കൃഷി ചെയ്യുന്നവരത്ര പേരുണ്ട്? എന്തോരം നമുക്ക് കൃഷി വ്യാപനം നടത്താനുണ്ട്. അതോടൊപ്പം തന്നെ കൃഷി ചെയ്യാൻ അറിയാവുന്നത് ആരൊക്കെ? കൃഷി ചെയ്യാനറിയാവുന്നവര് ഇല്ല, അത്രേ ഉള്ളൂ. കുറെ കുറച്ചുള്ളൂ, ചെറിയ ശതമാനം. അവര് 10% കൂട്ടിക്കോ. കൃഷി ആഫീസറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. കുട്ടികളെ അല്ല, ഓഫീസറും മേടിയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളെ കുട്ടികളിൽ കൃഷി അവബോധം ഉണ്ടാക്കണം. അപ്പോ ചെടി വെച്ചുപിടിപ്പിച്ച ആരെങ്കിലും ഉണ്ടാവും? ഏത് ചെടി വെച്ചുപിടിപ്പിച്ച ഒരു സ്വന്തമായി കൃഷി ചെയ്യില്ല. വലുപക്ഷം വല്ല പ്ലാവിന്റെ മാവശിക്ഷാപം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? എങ്കിലും പൊട്ടിച്ചെന്ന് തിന്നാലോ? എവിടെയെങ്കിലും ഉണ്ടാവട്ടെ, മാവുണ്ടാവട്ടെ, കിളികൾക്ക് തിന്നാലോ കുറെ. അങ്ങനെ അവര് കുഴിച്ചാക്കിയാണ് നമ്മൾ മുന്നേറ്റം നടത്തുന്നത്. കണ്ണാരക്കണ്ണൻ ഉണ്ടാവും അല്ലെ, ത്രൂ കിളികളൊക്കെ നമ്മൾ വർദ്ധിച്ചു വരികയാണ് ശരിക്കും. അപ്പോ നമ്മുടെ എല്ലാ വീട്ടിലും പലവൃക്ഷത്തൈകൾ പ്രത്യേകം പറയുന്നത്, പലവൃക്ഷത്തൈകൾ വെച്ചിരിക്കാൻ പറയുന്നത്, ഫലം കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഭക്ഷ്യ സുരക്ഷയ്ക്ക് കൂടി ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഏതെങ്കിലും തരത്തിൽ തമിഴ്നാട്ടിൽ നിന്നോ കർണാടകത്തിൽ നിന്നോ വരവ് നിന്നു കഴിഞ്ഞാൽ നമ്മൾ പട്ടിണിയിലേക്ക് പോകാൻ പറ്റില്ല. നിങ്ങളെന്താണ് പട്ടിണി എന്ന് പറഞ്ഞ അറിഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങളുടെ തലമുറ വന്നു ഒരു കാലത്ത് വളരെയധികം പ്രയാസം അനുഭവിച്ച ജനതയുണ്ടായിരുന്നുള്ളതാണ് അല്ലെ ഭക്ഷ്യക്ഷാമം. ഇപ്പോഴും ലോകത്ത് ഭക്ഷ്യക്ഷാമം മൂലം ഒട്ടും കഴിക്കാൻ കഴിയാതെ ഇന്നലെ വാട്സപ്പിലെത്തിയാന്ന് തോന്നുന്നു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E.G. സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. മതിലകം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ MH മുഹമ്മദ് ഇസ്മയിൽ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷീന വിശ്വൻ, കൃഷി ഓഫീസർ ഫാജിദ റഹ്മാൻ, പ്രധാന അധ്യാപിക സിസ്റ്റർ ഡാനി, ലോക്കൽ മാനേജർ സിസ്റ്റർ റെനറ്റ എന്നിവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ.